ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഖം. ഏവർക്കും കാര്യസ്ഥം ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് വടക്കേക്കര, ചങ്ങനാശ്ശേരി വടക്കേക്കര അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിലാണ്. ഇന്ന് പള്ളിദേവേട്ട ദിവസമായ ഇന്ന് ഇവിടെ പുഷ്പാലങ്കാരം നമ്മളാണ് ചെയ്യുന്നത്. അപ്പം പുഷ്പാലങ്കാരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഒരു 9 മണിയായപ്പം അമ്പലത്തിൽ വന്നതാണ്. കാരണം ഇവിടെ സേവയുണ്ട്, സേവയ്ക്ക് ശേഷം നമ്മൾ പുഷ്പാലങ്കാരം ചെയ്യും. ഇപ്പം അമ്പലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, പഴയ പൂക്കളൊക്കെ കിടപ്പുണ്ട്, അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ പുഷ്പാലങ്കാരം സ്റ്റാർട്ട് ചെയ്യും. അത് പുഷ്പാലങ്കാരം എന്ന് പറയുമ്പം ഈ അമ്പലത്തിൽ ഇത്രയും ഒരു വലുതായിട്ട് പുഷ്പാലങ്കാരം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനൊരു ഭാഗ്യം നമുക്കുണ്ടായി. പിന്നെ കാവടിയായിട്ട് ദിവസവും കൂടെയാണ്. അപ്പോൾ കുറേ കാവടികളൊക്കെ വന്ന് വിരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ആൽപ്പറയിലോട്ട് പോകും. അവിടുന്ന് കാവടിയായിട്ട് ആടി ഒരു 4 കരയായിട്ട് വന്ന് കയറും. അപ്പോൾ നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ദൂരെ നിന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ ബൈക്ക് കഴിഞ്ഞ് പോകുന്നു. വണ്ടി പൂവാണ്, പൂവായിട്ട് പിള്ളേർ വരുന്നുണ്ട്. പിന്നെ 3 പേരാണ് പുഷ്പാലങ്കാരത്തിന് എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ കുറേ പൂക്കൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ജമന്തിയുണ്ട്, വാടാമുല്ലയുണ്ട്, റോസുണ്ട്, പിന്നെ കാക്കടയുണ്ട്, അരളിയുണ്ട്, പിന്നെ ബാംഗ്ലൂർ ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം വെച്ചിട്ട് നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഭാഗമെല്ലാം ഭംഗിയായിട്ട് ഒരുക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോ കാണാം. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കാവടിയാട്ടങ്ങളാണ്. പുഷ്പാലങ്കാരം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്പലത്തിനകത്തേക്ക് ഒരുപാട് കാവടികളും പമ്പമേളവും ഒക്കെ എത്തി. അതാണ് കാണുന്നത്. Thank you.
പുഷ്പ അലങ്കാരം ഏകദേശം തീർന്നിരിക്കുകയാണ്. ഫ്രണ്ട് നമ്മളിവിടെ ആനന്ദിക്കുമ്പോൾ ഫ്രണ്ടിലൊരു വലിയ കവാടം പോലെ ഒരു പൂ കൊണ്ട് ചെയ്തു. നമ്മൾ സ്വസ്തി ഫ്ലവർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ അരളിയും കാക്കടയും ബാംഗിൾ ഫ്ലവറുമാണ് ഫ്രണ്ട് വശത്ത് കൊടിമരത്തിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡിൽ നമ്മൾ ബന്ദിയും അരളിയും കാക്കടയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഡിസൈൻ പോലെ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവർ പ്രതീക്ഷയിലും ഭംഗിയാക്കി കൊടുത്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി അവർ ആളുകളുടെ അഭിപ്രായമൊക്കെ നമുക്ക് പുറകെ വരത്തേ ഉള്ളൂ. എന്തായാലും അമ്പലത്തിനകവും പുറവും എല്ലാം നമ്മൾ പുഷ്പാലങ്കാരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡിസൈൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് വളരെ സന്തോഷം. എന്തായാലും അയ്യപ്പ തിരുസന്നിധി ഇത്രയും ഭംഗിയാക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷമാണ്. അതൊരു നിയോഗം കൂടെ ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം പുഷ്പാലങ്കാരം അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് രാത്രിയിലത്തെ കാഴ്ച കൂടെ ഒന്ന് വന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ ഞാനും അമ്മയും അശ്വതിയും കൂടെ രാത്രി വരുന്നുണ്ട്. രാത്രി നല്ല തിരക്കാണ്, സേവ നടക്കുകയാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പം പൂവൊക്കെ നല്ല ഭംഗിയായിട്ട് എടുത്തു നിൽക്കുന്നുണ്ട്. ഒരു കുഞ്ഞു വെച്ച് പറയിടുന്നുണ്ട്. അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അത് നോക്കി നിന്നു. ഇങ്ങനെ കൊച്ചു കയ്യിലത് വാരി ഇങ്ങനെ അയ്യപ്പനെ സമർപ്പിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നിറച്ച ആളുകളുണ്ട്. ആന ഉണ്ട്, മൂന്ന് ആനകളാണ് ഉള്ളത്. അപ്പം എല്ലാവരും അത് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പുഷ്പാലങ്കാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പം അപ്പുക്കുട്ടിയും അശ്വതിയും കൂടെ എൻ്റെ കാശ് തീർക്കാൻ വേണ്ടി ചിന്തിക്കടയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അവൾ ഏത് ഉത്സവത്തിന് പോയാലും കുറേ സാധനങ്ങൾ വാങ്ങും, എന്നും വാങ്ങി കൂട്ടുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ തന്ന സ്നേഹത്തിന് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. അപ്പം നമ്മൾ നാളെ തിരുവനന്തപുരത്തേക്കുള്ളൊരു യാത്രയാണ്, മറ്റൊരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി. അപ്പോൾ ആ യാത്രക്കിടയിൽ നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുമായിട്ട് ഞാൻ നാളെ വരും. അപ്പം ഉറപ്പായും എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ പുഷ്പാലങ്കാരം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഖം, കാരിസ്തം ബ്ലോഗ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.